ഹായ്, ഞാൻ ദിവ്യ ലിനീഷ്. ഇന്നൊരു വ്ലോഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എന്താ മാസ്കൊക്കെ ആയിട്ടെന്നായിരിക്കും ചോദിക്കുന്നത്. കോവിഡ് പോസിറ്റീവാണ്. അപ്പോൾ ഈ പോസിറ്റീവ് സമയത്ത് എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ്, എങ്ങനെയാണ് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നു. അപ്പോൾ ഞങ്ങളുടെയിലുള്ള ഒരു പരിമിതി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വ്ലോഗ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഈ ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പോസിറ്റീവ് എന്ന് പറഞ്ഞത് എനിക്കല്ല, എൻ്റെ ഹസ്ബൻഡിനാണ് പോസിറ്റീവ്. പക്ഷേ ഞാനും മോനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ച് മാറേണ്ടി വന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പറയാം. ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാനുണ്ട്, ഹസ്ബൻഡുണ്ട്, മോനുണ്ട്, എൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയുണ്ട്, ബ്രദറും ബ്രദറിൻ്റെ ഫാമിലിയും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ സമയത്താണ് ഹസ്ബൻഡിനൊരു ചെറിയ പനി വന്നു. അപ്പോൾ ഈ പനി വന്ന സമയത്ത് ഒരാഴ്ചയോളം പനി ഉണ്ടായിരുന്നു. അപ്പോൾ മഴ നനഞ്ഞായിരുന്നു. അപ്പോൾ മഴ നനഞ്ഞിട്ടുള്ള പനിയാന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരൻ ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് കിടക്കാതെ മാറിയാണ് കിടന്നത്. പാരസെറ്റമോളൊക്കെ കഴിച്ചു. അപ്പോൾ കഴിച്ചു, ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പനി ഏകദേശം കുറഞ്ഞു, പനി മാറിയെന്ന് തന്നെ പറയാം. അപ്പോൾ പനി മാറി അഞ്ച് ദിവസം എന്ത് ചെയ്തു, പുള്ളിക്കാരെ കുളിച്ചു. കുളിച്ചിട്ട് വന്നപ്പം പറഞ്ഞു, ഞാൻ കുളിച്ചപ്പോഴത്തേക്ക് എനിക്ക് സോപ്പിൻ്റെ മണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടായി. ഞങ്ങളന്ന് കറി വെച്ചതിൻ്റെ സ്മെല്ല് എന്തെങ്കിലും ഉണ്ടോ നോക്കി. അപ്പോൾ അതും ഇല്ലയെന്ന് പറഞ്ഞു. പെർഫ്യൂം അടിച്ചു കൊടുത്തു, അതിൻ്റെ സ്മെല്ലില്ലാന്ന് പറഞ്ഞു. ഒക്കെ ഞങ്ങൾ സ്ഥിരീകരിച്ചു. ഞങ്ങൾ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റലെന്ന് വെച്ചാൽ വെൺപകല ഹോസ്പിറ്റലാണ്. വെൺപകല ഹോസ്പിറ്റലും ഉണ്ട്, നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ രണ്ടിടത്തും ഞങ്ങൾ ഒന്ന് വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ വന്നാൽ ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടിടത്തും ഇല്ല, രണ്ടിടത്തും ഈ സമയത്തില്ല, അവിടുത്തെ സ്ട്രിപ്പ് തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ഹസ്ബൻഡും ഹസ്ബൻ്റെ അനിയനും കൂടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി ഞങ്ങൾ ടെസ്റ്റിന് കൊടുത്തിട്ട് വന്നു. അന്ന് തന്നെ റിസൾട്ട് കിട്ടത്തില്ല, അടുത്ത ദിവസം വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ സ്മെല്ലില്ല എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് വഴിയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സിംറ്റം എന്ന് വെച്ചാൽ പനി, സ്മെല്ല് കുറയുക, ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ സ്മെല്ലില്ല എന്ന് വെച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എന്ത് ചെയ്തു, ഒരു പ്രത്യേകിച്ചൊരു റൂമിലേക്ക് മാറി. അപ്പോൾ അടുത്ത ദിവസം റിസൾട്ട് വന്നു, പോസിറ്റീവാണെന്ന് പറഞ്ഞു. ഞങ്ങളും സെയിം റൂമിലായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പുള്ളിയുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ വീട്ടിലല്ല, വീടിൻ്റെ അടുത്തൊരു വീടുണ്ട്, അത് ഞങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ ആരും താമസമില്ല, ഒഴിഞ്ഞു കിടക്കുവാണ്. ഒരു വർഷത്തോളമായിട്ട് ഒഴിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. മാറിയെങ്കിൽ ഞങ്ങൾ ഒരു റൂം മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള റൂം മാത്രമേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴെ എന്താ നിൽക്കാനെന്ന് ചോദിച്ചാൽ അവിടെ മെമ്പേഴ്സ് കൂടുതലുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛന് 85 വയസ്സോളമുണ്ട്, പിന്നെ കുറച്ച് അസുഖങ്ങളുള്ള ആളാണ്. പിന്നെ അനിയൻ്റെ മോളാണെങ്കിൽ 2 വയസ്സായിട്ടുള്ളൂ. അപ്പം ഈ ഒരു റീസണൊക്കെ കൊണ്ട് ഞങ്ങൾ താഴെ നിന്നില്ല, ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് ഒരു റൂമിലേക്ക് മാറിയിട്ടുണ്ട്. മാറിയപ്പോഴത്തേക്ക് ഞാനും മോനും, ഞങ്ങൾ രണ്ടുപേരും നെഗറ്റീവായിരുന്നു, പക്ഷെ ഞങ്ങൾ കൂടെ വന്നു. പക്ഷേ അതൊരു വലിയ അബദ്ധമാണ്, വേറെ ആരും അങ്ങനെ കാണിക്കരുത്. അത് വന്നതിന് ശേഷമാണ്, കൂടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. നിങ്ങൾ ആരായിരുന്നാലും ഇങ്ങനൊരു പോസിറ്റീവ് കേസ് ഉണ്ടെങ്കിലോ, പോസിറ്റീവ് ആയ വ്യക്തിയെ മാത്രം നിങ്ങൾ ഒരു റൂമിലാക്കുക, ബാക്കി നിങ്ങൾ വേറൊരു റൂമിലാവുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ വന്നെങ്കിലും പിന്നീടാണ് അതിൻ്റെ അബദ്ധം മനസ്സിലായത്. ഇപ്പോൾ ആരും എഴുന്നേറ്റില്ല, ഞാൻ മാത്രമേ എഴുന്നേറ്റത്. അപ്പോൾ നമുക്ക് രാവിലെ മുതൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തത്, തലേ ദിവസമേ ഞങ്ങൾ ഇന്നലെ കരിഞ്ചീരക് വിട്ടിട്ട് വെള്ളം ഫ്ലാസ്കിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഗ്ലാസ് കുടിച്ചു. ഇനി കട്ടനിടുവാണ്, ഇഞ്ചി ഇട്ട് കട്ടനിടുവാണ്. ഞങ്ങൾക്ക് പാലൊന്നും ഇവിടെ കിട്ടാനില്ല. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് മാറിയത്. അപ്പോൾ മാറിയപ്പോൾ ഞങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ട് വന്നുള്ളൂ. 2 പായ എടുത്തായിരുന്നു, പിന്നെ അതിൻ്റെ തലേന്ന് എടുത്തു ബെഡ്ഷീറ്റ്, പിന്നെ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യമാണ്. ഫ്ലാസ്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്ക്, അഥവാ കോവിഡ് പോസിറ്റീവായിട്ട് പോകുമ്പോഴത്തേക്ക് ഫ്ലാസ്ക് അത്യാവശ്യമാണ്. ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാനായിട്ട് ഫ്ലാസ്ക് അത്യാവശ്യമാണ്. ചെറു ചൂടോട് വേണം എല്ലാം കഴിക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിച്ചിട്ടിരിക്കുക, അതുകൊണ്ട് ഫ്ലാസ്ക് അത്യാവശ്യമാണ്. ഉണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും കാണണമെന്നില്ല, ഹീറ്ററോ ഇൻഡക്ഷൻ കുക്കറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം.
അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു, ഒരു ഇൻഡക്ഷൻ സ്റ്റവ് ഉണ്ടായിരുന്നു, അത് രണ്ടും ഞാൻ എടുത്തു ഇടയ്ക്ക് നിന്ന് വെള്ളം ചൂടാക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കരിഞ്ചീരകം ഇട്ട് വെള്ളം കുടിച്ചു, ഹസ്ബൻഡ് എഴുന്നേറ്റു. പക്ഷേ എഴുന്നേറ്റെങ്കിലും വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പുള്ളി പോസിറ്റീവ് ആയതുകൊണ്ട് ഇന്ന് 8 ദിവസമായി. 8 ദിവസമായെങ്കിലും റൂമിൽ ഒരറ്റത്ത് പുള്ളി പുള്ളിയുടെ സ്ഥലമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കും, ഞങ്ങൾ അടുത്ത അറ്റത്താണ് ഞങ്ങൾ പായി വിരിച്ച് കിടക്കുന്നത്. ഞങ്ങൾ തറയിൽ പായി വിരിച്ചാണ് കിടക്കുന്നത്, വേറെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഒഴിഞ്ഞ വീടായിരുന്നു, വേറെ താമസക്കാരില്ല. അപ്പോൾ അതിൻ്റെ ഒരു റൂം മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ റൂമിൽ വേറെ സാധനങ്ങളൊന്നുമില്ല, ഞങ്ങൾ കൊണ്ടുവന്ന മാത്രമേ ഉള്ളൂ പായും തലോണിയും, അത്യാവശ്യമുള്ള ഗ്ലാസ്, പ്ലേറ്റ്, ഫ്ലാസ്ക്, ഒരു ഹീറ്റർ, ഒരു ഇൻഡക്ഷൻ സ്റ്റൗ, ബാക്കി ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ടൗവലും ഒരു 2 ജോഡി ഡ്രസ്സ് വെച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പുള്ളിക്കാരൻ എഴുന്നേറ്റ് ഒരു കട്ടൻ ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ടിട്ട് ഒരു കട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം റൂം ക്വാറൻറ്റൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് റൂമിൽ തന്നെ ഇരിക്കുക, പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല. ഇതിപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ അടുത്ത വീട്ടിലും ആൾക്കാരില്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. പിന്നെ ഹസ്ബൻഡ് പുറത്തിറങ്ങാറില്ല, ഇന്ന് ഇത്തിരി ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി മാത്രം ഇറങ്ങിയത്. അപ്പോൾ ഞാൻ തുണി വിരിച്ചിടാൻ മാത്രമേ ഈ ടെറസിൽ വരാറുള്ളത്. അല്ലാതെ നിങ്ങളിപ്പോൾ റൂം ക്വാറൻറ്റൈനിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ റൂമിൽ തന്നെ മാക്സിമം ഇരിക്കാൻ നോക്കുക, പുറത്തിറങ്ങാതിരിക്കുക. ഞങ്ങൾ ഇൻഡക്ഷൻ സ്റ്റൗ എടുത്തിട്ട് വന്നതുകൊണ്ട് വലിയ ഉപകാരമായി. എന്താണെന്ന് വെച്ചാൽ വെള്ളം ചൂടാക്കാനും ഇതുപോലെ കട്ടരയിട്ട് കുടിക്കാനൊക്കെ വലിയ എളുപ്പമായി. ഇത് വെക്കാൻ വേറെ സ്ഥലമില്ല, ഞങ്ങൾ തറയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എഴുതിയിട്ട് ഒരു കട്ടനിട്ട് കൊടുക്കാം. കട്ടനിട്ടായാലും പുള്ളിക്കാരന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല, ഗ്ലാസ് ദൂരെ വെച്ച് തരും. അപ്പോൾ ഞാൻ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെയിറ്റിംഗാണ്. ഫുഡൊക്കെ ഞങ്ങൾ അവിടെ വെക്കും, അമ്മ വെക്കും, അടുത്ത വീട്ടിൽ വെക്കും. വെച്ചിട്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ട് തരും. മോൻ എഴുന്നേറ്റില്ല, സുഖം ഉറക്കമാണ്, ഒന്ന് വിളിച്ചു നോക്കാം. മോനെ എഴുന്നേക്കേ. ഓ, 10 മണി കഴിഞ്ഞു കേട്ടോ, എന്നിട്ടും ആള് സുഖം ഉറക്കമാണ്. കാപ്പി എത്തിയിട്ടുണ്ട്, കാപ്പി കൊണ്ടുവന്നു. പാലാടയും തേങ്ങാച്ചമ്മന്തിയും ചായ, പിന്നെ പഴം വേവിച്ചത്. പഴം ഞാൻ ഇവിടെ വേവിച്ചു, ബാക്കിയെല്ലാം അപ്പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിനി ഫസ്റ്റ് പുള്ളിക്ക് കൊടുക്കാം, കൊടുത്തിട്ട് ഇനി മോൻ എഴുന്നേറ്റില്ല, അവനും കൂടെ എഴുന്നേറ്റ് കഴിക്കാം. ഞങ്ങളപ്പോൾ കഴിച്ചിട്ട് വരാം. അയ്യോ, ഒരാൾ ഉറക്കം എഴുന്നേറ്റില്ല, ഞാൻ വിളിക്കാൻ വന്നത് ഒരു പാട്ടാണ് എനിക്ക് പാടി തന്നത്. എഴുന്നേറ്റ് വാ, വാ എഴുന്നേറ്റ് വാ, ക്ഷീണമാണോ, വാ വാ, ഒന്നും കഴിക്കണ്ടേ, 10 മണി കഴിഞ്ഞു, ഒരു പാലാടയ മോന് കഴിക്കാൻ കൊടുത്തത്, അതിൽ കുറച്ച് കഴിച്ചു, ബാക്കി ദേ വെച്ചേക്കുന്ന. ചായ മുഴുവൻ കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവൻ്റെ ആഹാരം വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. ദേ വീണ്ടും ടാബുമായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ ആള്, എന്തോ ഗെയിമൊക്കെ കളിക്കുവാണ്, ഫുൾ ടൈം ടാബിലാണ്. വേറെ പിന്നെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഈ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്. ഈ റൂമിനകത്ത് തന്നെയല്ലേ, നോക്കിയേ ഇങ്ങോട്ട്, നോക്കാൻ പറ്റത്തില്ല, നോക്കിയാലേ അവിടെ ആള് ഫെയിലായി പോവും, എനിക്കിട്ട് ഇടി കിട്ടും. അപ്പോൾ ബൈ, ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വരാം കേട്ടോ, ബൈ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ കാപ്പിയെ കഴിച്ചു കഴിഞ്ഞു, കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ടാബ്ലറ്റ്സ് കഴിക്കാനുണ്ട്. ഞങ്ങൾക്കിവിടെ ആരോഗ്യ പ്രവർത്തകർ കുറച്ച് ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക്കും പാരസെറ്റമോളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്കൊന്ന് ആവി പിടിക്കണം. അപ്പോൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അമ്മ കുറച്ച് ഇലകളൊക്കെ പറിച്ചിട്ട് തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ആവി പിടിച്ചത് ഈ വേപ്രൈസർ വെച്ചിട്ടാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കാണ് ഒന്നാമത്തെ കാര്യം, പ്ലാസ്റ്റിക്കിൽ പിടിക്കുന്നത് സേഫ് അല്ല, ഹെൽത്തിനും വലിയ നല്ലതല്ല.
മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന ആവി നമ്മുടെ ഈ കൊറോണ ടൈമിൽ പറ്റത്തില്ല. ഇതിക്ക് ആവി കിട്ടിയാൽ മാത്രമേ നമുക്ക് അത്രയും വേഗം ക്യൂർ ആവത്തുള്ളൂ. ഇതിന് ആവി പിടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഏത് ടാബ്ലറ്റ് കഴിച്ചാലും എത്രത്തോളം നമ്മൾ ആവി പിടിക്കുമോ അത്രയും എഫക്റ്റാണ് ഇതിനുള്ളത്. നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്. മാക്സിമം നിങ്ങൾ ഒരു ദിവസം ഒരു 3 നേരം ആവി പിടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഏത് മരുന്നിനേക്കാളും ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, വെള്ളം കുടിക്കുന്നത് പല ടൈപ്പിലെ കരിഞ്ചീരകയിട്ട് അങ്ങനെ ഇഞ്ചിയിട്ട വെള്ളം, അതൊക്കെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ടും എഫക്റ്റ് ഉള്ളത് ആവി പിടിക്കുന്നതിന് മാത്രമാണ്. എത്രയും നല്ലതാണ് ആവി. നിങ്ങളിപ്പോൾ 3-ഓ 4-ഓ നേരം ആവി പിടിച്ചാൽ അത്രയും വേഗം ഈ കൊറോണ ക്യൂറാവും. അപ്പോൾ ഞാൻ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പണ്ടത്തെ ആൾക്കാരെന്താ ചെയ്യുന്നത്, നമ്മൾ പുട്ടുകലം എടുക്കുന്നതല്ലേ ആവി പിടിക്കാൻ. സാധാരണ ഈ വേപ്പറൈസർ എനിക്കിഷ്ടമല്ല കേട്ടോ, ഞാൻ പുട്ടുകലത്തിൽ ആവി പിടിക്കുന്നത്. നമ്മൾ പുട്ടുണ്ടാക്കുന്ന കലമില്ല, അതിൽ ആവി പിടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വേപ്പറൈസർ എടുത്തിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം താഴെ അമ്മ ഒരു പുട്ടുകല ഇങ്ങോട്ടേക്ക് എടുത്തു തന്നു. പിന്നെ ഒരു വെള്ളം ചൂടാക്കാനായിട്ടൊരു പാത്രവും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പുട്ടുകലം ഡയറക്റ്റ് എടുത്ത് നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിലേക്ക് വെക്കാൻ പറ്റില്ല. ഇതിൽ സ്റ്റീലും പിന്നെ ഇൻഡക്ഷൻ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങളേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വാട്ടർ ഹീറ്ററിൽ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, രണ്ടും ഓക്കെ ആണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇലകളാണ് എടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇൻഡക്ഷൻ ടോപ്പിൽ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം പനിക്കൂർക്ക. പനിക്കൂർക്കയാണെങ്കിൽ ഞങ്ങളിവിടെ ഇതിനെ നവരയില എന്നാണ് പറയുന്നത്. അത് ഇന്നലെ പറിച്ച് തന്നതാണ്, അതുകൊണ്ട് കുറച്ച് വാടലുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ പിച്ചി പിച്ചിയായി ഇടുന്നത്, അതിന് മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തുളസിയില വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ദിവസവും ആവി പിടിച്ചിട്ട് ഇവിടെ തുളസിയിലേക്ക് തീർന്നു പോയി, കുറച്ച് ഉള്ളൂ, ഇത് ഇട്ടുള്ളൂ. ഓക്കെ, ഇതിൽ ആവി വരാൻ തുടങ്ങി. അത് ആവി വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആവി മുഴുവൻ പോവും. ഇതിന് വേഗം തന്നെ ഞാൻ മറ്റേ പാത്രത്തിലേക്ക് കൊടുക്കാം. ഓക്കെ, പാത്രത്തിലേക്ക് മാറ്റി, ഫുൾ മാറ്റിയിട്ട് ഇപ്പോൾ ആവി പിടിക്കുകയാണ്. അതിലേക്ക് ഞാൻ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി എന്തിനാണെന്ന് വെച്ചാൽ ആൻറ്റി ഫംഗൽ ഇൻഫെക്ഷനും സൈനസ് ഉള്ളവർക്കും നല്ലതാണെന്ന് ഞാൻ വായിച്ചു കേട്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വായിച്ചു കേട്ടത് മാത്രമാണ്, വേറെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ പുള്ളിക്കാരെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് മറ്റേതിലേക്ക് ഒഴിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ ആ പാത്രം സ്ഥിരമായിട്ട് പുള്ളി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞങ്ങളാരും യൂസ് ചെയ്യാറില്ല, അതിൽ തൊടാറില്ല. ആ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അപ്പോൾ ഇതിലൊഴിച്ച് തിളപ്പിച്ച് പുള്ളിക്ക് ഒഴിച്ചു കൊടുക്കും. ഈ പാത്രത്തിൽ തിളപ്പിച്ച് ഞാനും മോനും ആവി പിടിക്കും. അപ്പോൾ ഞങ്ങൾ പിടിക്കുന്നതായതുകൊണ്ട് പുള്ളിക്കും കൊടുക്കത്തില്ല, ആ പാത്രം യൂസ് ചെയ്യാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്ത് ഇതേ സെയിം ഇലകളും ഇതെല്ലാം ഇട്ട് ഞാനും മോനും കൂടി ഒന്ന് ആവി പിടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ടാബ്ലറ്റ്സ് എന്താണെന്ന് നോക്കാം. ഞങ്ങൾ ആദ്യമേ ഈ മെക്ബോൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഈ ടാബ്ലറ്റ് വെച്ചിട്ടാണ് ആവി പിടിച്ചിട്ടിരുന്നത്. ഇത് ഈ പച്ച കളറിലെ ഇതാണ് എല്ലാവരും യൂസ് ചെയ്യുന്നതെന്നറിയാം. പക്ഷേ ഇത് ഞങ്ങൾ ഇപ്പോൾ 1 ദിവസം 3 നേരമൊക്കെ ആവി പിടിക്കുമ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് ആവി പിടിക്കുമ്പോൾ നല്ല എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ മൂക്കൊക്കെ ഒരുമാതിരി വേദനിക്കാൻ തുടങ്ങി, പിന്നീട് മൂക്കിൻ്റെ സൈഡൊക്കെ വിണ്ട് കീറാൻ തുടങ്ങി ഇത് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇതൊക്കെ മാറ്റിയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ വേപ്പിലയും തുളസിയിലയും പനിക്കൂർക്കയൊക്കെ വെച്ചിട്ട് ആവി പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതാകുമ്പം കുറച്ച് നാച്ചുറൽ അല്ലേ. അപ്പം ഞങ്ങൾക്കുള്ള വെള്ളവും ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇന്ന് മാത്രമല്ല, രാവിലെ മാത്രമല്ല, ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയും ഞങ്ങൾ ഇതേപോലെ ആവി പിടിക്കാറുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചെന്ന് തോന്നുന്നു, ഞങ്ങളിപ്പോൾ ആവി പിടിച്ചിട്ട് വരാം. ആവി പിടിച്ച് കഴിഞ്ഞു, എങ്ങനെയുണ്ട്? കുറച്ചൊരു ആശ്വാസം തോന്നുന്നാ? പുള്ളിക്ക് ആവി പിടിച്ച ആ ഒരു ഇതുകൊണ്ട് സംസാരിക്കാനൊന്നും വയ്യാന്ന് തോന്നുന്നു. ദേ വീണ്ടും പിടിക്കുന്നുണ്ട്. ഹായ്, നോക്കി താഴെ എൻ്റെ ഒരു ആമ്പല് പൂത്ത് നിൽക്കുന്നു, കണ്ടായിരുന്നോ? ഒരു വയലറ്റ് ആമ്പൽ. ഇതെല്ലാം കൊളറാഡോ ആണ് കേട്ടോ, കൊളറാഡോ വാട്ടർ ലില്ലിയാണ്. ഇതിലൊന്നും പൂക്കൾ വരില്ല.
മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഇതെല്ലാം പൂക്കളായിട്ട് നല്ല ഭംഗിക്ക് നിൽപ്പുണ്ട്. എല്ലാവരെയും ഞാൻ മിസ് ചെയ്യണുണ്ട് നന്നായിട്ട്. ഞാനിപ്പോൾ വീണ്ടും മുകളിലേക്ക് കയറിയെന്ന് വെച്ചാൽ നല്ല മഴ വരണുണ്ട്. അപ്പം തുണി ഇട്ടിരുന്നു, തുണി ഒന്ന് എടുക്കാനായിട്ട് കയറിയതാണ്. അപ്പം മഴ, ലോക്ക്ഡൗൺ, കൊറോണ എല്ലാം കൂടി അവസ്ഥ വളരെ നല്ലതായിട്ട് പോവുകയാണ്. ഇനി പുറത്തിറങ്ങാനും പറ്റത്തില്ല. മഴയാണെങ്കിൽ റൂമിനകത്ത് അടച്ചിരിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇരിക്കുന്നത്. എങ്കിലും ജസ്റ്റ് ഇടയ്ക്കൊന്ന് അകത്തേക്ക് കയറുമായിരുന്നു, സോറി, പുറത്തേക്കൊന്ന് ഇറങ്ങുമായിരുന്നു ഞങ്ങൾ. എങ്കിലും പുറത്തേക്കൊന്ന് ഇറങ്ങുമായിരുന്നു. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. ഈ ആസ് ചുഴലിക്കാറ്റെങ്ങാനും വരുന്നതാണോ എന്നറിയില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു കുരിശടിയാണ്. സെൻറ് ആൻ്റണീസ് കുരിശടി എന്ന് പറയും. ഉരുട്ടുകാല സ്ഥലം, ഉരുട്ടുകാലയാണ്, നെയ്യാറ്റിങ്കര ഉരുട്ടുകാല. അതിന് ബാക്കിലാണ് ഞങ്ങളുടെ വീട് വരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. ഇനി ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം. ഫ്രണ്ട് സൈഡ് വന്നിട്ട് റോഡാണ്. ഇത് മെയിൻ റോഡാണ്, ബസ് പോകുന്ന മെയിൻ റോഡാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വണ്ടികളൊന്നും ഇല്ല. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ടെറസ്. ഇവിടെ നോക്കിയാൽ ഞങ്ങളുടെ വീട് കാണാം. ഇതാ വീട്, താഴെ വീടിൻ്റെ ടെറസ്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ കാണാൻ പറ്റുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആവി പിടിച്ച് കഴിഞ്ഞു, ഇനി ടാബ്ലറ്റ്സ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അന്ന് മുതൽ ആശാ വർക്കർമാർ ഞങ്ങൾക്ക് കൊണ്ടുതന്ന ടാബ്ലറ്റ്സാണ്. അതെന്ന് വെച്ചാൽ പാരസെറ്റമോളുണ്ട്, ഇത് പാൻടോപ്പ് ഗ്യാസിൻ്റെ ആണ്, ഇത് കാൽസ്യം വിത്ത് വൈറ്റമിൻ ഡി, കാൽസ്യം വിത്ത് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്, ഇത് ബി കോംപ്ലക്സ് വൈറ്റമിൻ ബി, ദെൻ ഇത് അസിത്രോമൈസിൻ ആൻറ്റിബയോട്ടിക് ആണ്. ഇത് 5 ദിവസം കഴിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്. 5 ദിവസം കഴിക്കുമ്പോൾ എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 5 ദിവസം കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡിന് 5 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നതാണ്. അപ്പോൾ എനിക്ക് മോനും വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് കഴിച്ചിട്ടില്ല. പാരസെറ്റമോൾ മാത്രമാണ്, ചെറിയൊരു ബോഡി പെയിനൊക്കെ വന്നു, അപ്പോഴത്തേക്ക് പാരസെറ്റമോൾ മാത്രമാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് വർക്കേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനോടോ ചോദിച്ചിട്ട് വേണം ബാക്കിയുള്ളത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ഇതിപ്പം എന്നോട് പറഞ്ഞതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മോന് ഈ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മോന് 6 വയസ്സായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മോന് സിങ്കോവിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടി വൈറ്റമിൻ സിറപ്പുണ്ട്, അതാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷനിൽ മാത്രമേ ചെയ്യാവൂ. പിന്നെ പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോന് കാൽപോളാണ് കൊടുക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഡോക്ടേഴ്സിനോട് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി അടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് കുറച്ച് മാതളവും ഒരു ആപ്പിളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആപ്പിള് പിന്നെ കഴിക്കാമെന്ന് വെച്ചു. അപ്പം മാതളം മോനും അസിനും ഞാനും കഴിക്കുവാണ്. മോന് വായിൽ വെച്ച് കൊടുത്താലേ കഴിക്കുള്ളൂ എന്ന് പറയണോ? അവൻ്റെ ഗെയിം എന്തോ പോവുമെന്ന്. ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞങ്ങളുടെ ഉച്ചത്തേക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഒന്ന് ഞങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഫുഡ് വന്നു. കഞ്ഞിയാണെന്ന് ഉച്ചത്തേക്ക്. അമ്മയ്ക്കും നല്ല സുഖമില്ല, ബോഡി പെയിൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം പയറ് കഞ്ഞിയുണ്ട്, സാധാ പയറില്ലാത്ത കഞ്ഞിയുണ്ട്, പയർ തോരനുണ്ട്, പിന്നെ അച്ചാർ, പുളിമുളക്. അപ്പം ഇത് ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരാം. അവനാണെങ്കിൽ അച്ചാറും തോരനൊന്നും എടുക്കുന്നില്ല, എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പപ്പടവും കഞ്ഞിയും മാത്രം വെച്ചിട്ടാണ് കഴിക്കുന്നത്. കഴിക്കുമ്പോഴത്തേക്കും വീഡിയോ കണ്ടാണ് കഴിക്കുന്നത്. കോവിഡ് സമയത്ത് എല്ലാവരും വിചാരിക്കും ഞങ്ങൾ എന്താ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്,
എന്ന് വിചാരിക്കും. പക്ഷേ ഈ വീട്ടിൽ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമാണ് ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടെറസിൽ ഇങ്ങനെ നിൽക്കുന്നത്. വേറെ ഇവിടെയെങ്ങും ആരുമില്ല. മാത്രമല്ല ഞങ്ങളിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് 10 ദിവസം ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും വലുതായിട്ടില്ല. എങ്കിലും ഇപ്പോഴത്തെ ക്വാറന്റൈൻ 17 ദിവസമാണ്. അപ്പം 17 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകത്തുള്ളൂ. ഇപ്പോൾ ഇപ്പുറത്തെ വീട്ടിലാണ്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നെങ്കിലും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇവർക്ക് കോവിഡ് പോസിറ്റീവായിട്ട് ഇവരെന്താ ഇങ്ങനെ എന്നൊന്നും ഞങ്ങൾ വിചാരിക്കേണ്ട. അതിൻ്റേതായ കോവിഡിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിന് വന്ന് 1 ആഴ്ച പനി ഉണ്ടായിരുന്നു. അപ്പം പനി കഴിഞ്ഞിട്ടാണ് മഴ നനഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പനി വന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പനിയാണ് അങ്ങനെയാണ് വിചാരിച്ചത്. മഴ നനഞ്ഞതിൻ്റെ പനിയാണെന്ന് വിചാരിച്ചു. അപ്പം പനി കഴിഞ്ഞപ്പോഴാണ് ടേസ്റ്റ് ഇല്ലയെന്ന് തോന്നി, അങ്ങനെ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഈ സ്മെല്ലൊന്നും ഇല്ലാത്ത സമയത്ത് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ടേസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ എന്തോ സാധനം വിശപ്പടക്കാനായിട്ട് എന്തോ സാധനം കഴിക്കുക, അങ്ങനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നീട് എന്തോ എന്തെങ്കിലും വെള്ളം കൊടുത്താൽ കുടിക്കാനുള്ള ബുദ്ധിമുട്ട്, നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് വലുതായിട്ട് ഫീൽ ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ എങ്ങനെ ഇരിക്കും, ഒരു 17 ദിവസം റൂമിൽ എങ്ങനെ അടച്ചിരിക്കും, അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിവതും എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് വേണ്ടത് പേടിയില്ല. നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക, നിങ്ങൾ പേടിക്കാതിരിക്കുക, അതാ വേണ്ടത്, ഫസ്റ്റ് വേണ്ടത് പേടിയില്ലാതിരിക്കുക. നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രത്തോളം ധൈര്യം കൊടുക്കും, അത്രയും വേഗത നമ്മുടെ അസുഖങ്ങളെല്ലാം ക്യൂറാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് പോസിറ്റീവാണ്. ഞാനും എൻ്റെ കുഞ്ഞു മോനും, 6 വയസ്സായി മോനുമാണ് ഞങ്ങൾ ഒരുമിച്ചിട്ട് റൂമിൽ ഇപ്പോഴും കഴിയുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിയുന്നത്. പക്ഷേ ഞങ്ങൾ എന്താ പറയുക, എന്തോ ദൈവത്തിൻ്റെ ഒരു ഇത് കൊണ്ടെന്ന് പറയാം. എനിക്കും മോനും വേറെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ പേടിക്കാതിരുന്നു, ഹസ്ബൻഡിന് വേണ്ടുന്ന ധൈര്യം കൊടുത്തു. അപ്പോൾ എല്ലാവരും എന്താ ബാക്കി പോസിറ്റീവ് ആവുന്നവരും ഇതുപോലെ പേടിയില്ലാതിരിക്കാൻ നോക്കുക. പിന്നെ ഞങ്ങൾ, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഞങ്ങൾ കുടിക്കുന്ന വെള്ളം അതൊന്നും ബാക്കി ആരും ശീലിക്കാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്താൽ മതിയാകും. പിന്നെ അത്യാവശ്യമെന്ന് വെച്ചാൽ സാനിറ്റൈസർ. ഞാൻ ദിവസവും ഇപ്പം ഹസ്ബൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും എപ്പോഴും റൂമിൽ ഫുൾ ഞാൻ സാനിറ്റൈസർ അടിക്കും. ഇപ്പം കിടക്കുന്ന ബെഡായിരുന്നാലും, ഞങ്ങൾ എന്തോ കഴിക്കുന്ന സമയത്തായിരുന്നാലും, പക്ഷെ ഞങ്ങൾ ഒരേ സമയത്ത് ഇന്ന് ഭക്ഷണം കഴിക്കാറില്ല. പുള്ളിക്കാരൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും മോനും കഴിക്കാറുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ബാത്റൂം യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾ റൂമിനകത്തുള്ള ബാത്റൂം ഞാനും മോനും യൂസ് ചെയ്യുന്നുണ്ട്. പുറത്ത് ബാത്റൂമാണ് ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നത്. പുറത്തെന്ന് വെച്ചാൽ വീടിന് പുറത്തല്ല കേട്ടോ, ആ റൂമിന് പുറത്തൊരു ബാത്റൂം ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാസ്ക്, ഫുൾ ടൈം മാസ്ക് യൂസ് ചെയ്യും. ഉറങ്ങുമ്പോഴത്തേക്കും, ഉറങ്ങുമ്പം വരെ ഞങ്ങൾ മാസ്ക് യൂസ് ചെയ്തിട്ട്, ഞാനും മോനും മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. മോനാണെങ്കിൽ ആദ്യമൊക്കെ കരച്ചില്ലായിരുന്നു ഭയങ്കരമായിട്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ അവനൊരു എന്തോ പോലെ ഒരു കൂട്ടിൽ നമ്മൾ അടച്ചിടുന്ന ഒരു കിളിയെപ്പോലെ ആയിപ്പോയി. കാരണം ഓടി നടന്ന് കളിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ അവനെ വേഗം റൂമിലാക്കിയപ്പോൾ ഫസ്റ്റ് 2 ദിവസം അവൻ നല്ല കരച്ചിലായിരുന്നു. പിന്നീട് ആ ഒരു സിറ്റുവേഷനുമായിട്ട് അവൻ അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. ഇനി പ്രശ്നമില്ല, ഇപ്പം പ്രശ്നമില്ലാതായി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് പറ്റിയതുപോലത്തെ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റരുത്. കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ ആ ആളെ മാത്രം ആ റൂമിലാക്കുക. നിങ്ങൾ ഒരേ റൂമിൽ കഴിഞ്ഞവരാണെങ്കിലും അത് കുഴപ്പമില്ല, നിങ്ങൾ വേറൊരു റൂമിൽ ക്വാറന്റൈനിൽ ഇരുന്നാൽ മതിയാകും. മഴയത്ത് ചെടികളെല്ലാം നനഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. റോഡിലൊരു ഡെലിവറി ബോയ് നിൽപ്പുണ്ട്. ഈ സമയത്ത് എന്തൊക്കെയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ ആദ്യമൊന്നും കഴിക്കാൻ തോന്നിയില്ലായിരുന്നു, ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞില്ല. അതുകൊണ്ട് പല എന്തോ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ആർക്കും പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ, വീട്ടിലെല്ലാവരും ക്വാറന്റൈനിലാണ്.
ഇതാണ് എൻ്റെ ഡിസംബർ ലേഡി. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസംബർ ലേഡിയെ പറ്റി. ആ ഡിസംബർ ലേഡി അതിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ അത് പച്ച നിറമായി. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എനിക്ക് രണ്ട് ചെടിയാണ് ഉള്ളത്, ബാക്കിയെല്ലാം സെയിലായി. ഞാൻ ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട് പ്ലാന്റ്സൊക്കെ. അയ്യോ കറണ്ട് പോയി. ഇത്രയും സമയം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. ഈ സമയത്ത് ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് കൊണ്ടുവന്നു, രാത്രിയുള്ള ഫുഡ് കൊണ്ടുവന്നു. ദോശയും ചമ്മന്തിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ദോശയും ചമ്മന്തിയും ഓംലെറ്റും ഞങ്ങൾ കഴിച്ചു. ദിവസം ഒരു മുട്ട കഴിക്കണം കേട്ടോ, അതിൽ ഞങ്ങളിപ്പോൾ ഓംലെറ്റ് ആയിട്ട് കഴിച്ചു. ഇനി ഞങ്ങൾ എന്തോ ആവി പിടിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു ആവിയും കൂടെ ഉണ്ട്. അപ്പം ഞാൻ രാവിലെ കാണിച്ചു തന്ന അതേപോലെ വേപ്പിലയും പനിക്കൂർക്കയും തുളസിയിലയും കൂടി ഇട്ടിട്ടാണ് ആവി പിടിക്കുന്നത്. അത് ഞാൻ ആവിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം അത് തിളച്ചില്ല. അപ്പം അത് തിളച്ചിട്ട് ഞങ്ങൾ ആവി പിടിക്കും. പുള്ളിക്കാരൻ അവിടെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന മോൻ എന്തോ പറയണമെന്ന് എല്ലാവരോടും പറഞ്ഞു. ഞാൻ ടാറ്റു ഇട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്ക് ടാറ്റു. സ്കെച്ച് വെച്ചിട്ട് വരച്ച ടാറ്റുവാണ്. അവൻ്റെ ടൈം പാസിന് അവൻ വരച്ചതാണ്. ഇവിടെ കയ്യിൽ മൊത്തം വരച്ചു വെച്ചിട്ടുണ്ട് അവൻ്റെ ടാറ്റു എന്നാണ് പറയുന്നത്. കണ്ടോ? ഓക്കെ, കണ്ടല്ലോ, കണ്ടോ. ഓക്കെ, ഇനി ഞാനും മോനും ആവി പിടിക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വെള്ളം തിളച്ചിട്ടില്ല. തിളച്ചിട്ട് ഞങ്ങൾ ആവി പിടിച്ചിട്ട് ഇനിയൊരു വെള്ളം കുടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് അത് കാണിച്ചു തരാം, അത് പറഞ്ഞു തരാം. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തത് ഞങ്ങൾ ഓക്കെ. ഇന്നത്തത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊന്ന് ആവി പിടിച്ചിട്ട് വരാം. ഇപ്പോൾ സമയം 10:10 നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. പുറത്ത് നല്ല കാറ്റും മഴയുമാണ്. ഇനി അടുത്തത് ഞങ്ങൾ കിടക്കുന്നതിന് മുന്നേ കുടിക്കാനുള്ള ഒരു വെള്ളം തയ്യാറാക്കുന്നതാണ്. അതിൽ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ചതയ്ക്കാനൊന്നും ഇവിടെ ഇല്ല, കിട്ടുന്ന ഒരു സാധനം കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ചതച്ച് വെച്ചു. അതുമാതിരി തന്നെ കുരുമുളകും, ഇഞ്ചിയും കുരുമുളകും. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അല്പം ഒരു നുള്ള മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചു വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു നാരങ്ങയുടെ ഒരു പകുതി ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇപ്പം ചെയ്യേണ്ട, അത് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ചെയ്താൽ മതി. ഇപ്പം ഞാനിത് തിളക്കാൻ വെക്കുകയാണ്. നമ്മൾ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ നിന്നിട്ടൊന്ന് തിളക്കുക. തിളച്ചൊന്ന് വറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത് തിളപ്പിച്ച വെള്ളം. ഇത് ഞങ്ങൾ രാത്രിയിൽ 1 ഗ്ലാസ് വീതം കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും ഇത് കുടിക്കുമ്പോഴത്തേക്ക്. ചെറിയ പനിയുള്ളവർക്കോ ജലദോഷമുള്ളവർക്കോ ഒക്കെ ഇത് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് വീട്ടിൽ ചെയ്യുന്നതാണ്. ഈ ഒരു മരുന്ന് ചെറിയൊരു ജലദോഷം തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്ത് ഇപ്പോൾ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇത് ചെയ്ത് ഞങ്ങൾ കുടിക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾ ഈ ടൈമിലും ഫോളോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാണിച്ച ഈ വീഡിയോയിൽ കാണിച്ച ഇത്രയാണ് ഞങ്ങൾ ഈ കോവിഡ് ടൈമിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ. ഇതിൽ രാവിലെ ഞങ്ങൾ ചൂടുവെള്ളം കുടിച്ചു,
കരിഞ്ചീരകയിട്ട ചൂടുവെള്ളം കുടിച്ചു, അത് കഴിഞ്ഞ് ആവി പിടിച്ചു. ആ പ്രോസസ്സ് അങ്ങനെയാണ് ഞങ്ങൾ ഡെയിലിയും ചെയ്യുന്നത്. ഫുഡ് മാത്രം വ്യത്യാസം വരും. അപ്പോൾ ഇന്നത്തെ ഇത്രയും വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചതുപോലെ അത്രയും നല്ലതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈഫ്. ശരിക്കും ഒരു ജയിലിൽ എങ്ങനെയാണ് കിടക്കുന്നത് അതേപോലെയാണ് ഞങ്ങളിവിടെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ 3 നേരം ആവി പിടിക്കണം. ഈ ചൂടുവെള്ളം എപ്പോഴും ചെറു ചൂടുള്ള ഭക്ഷണം, ചൂടുവെള്ളം ഇതെല്ലാം കഴിക്കണം, ടാബ്ലറ്റ്സ് കഴിക്കണം. ഇതൊക്കെ ആയപ്പോഴത്തേക്ക് അതും കൂടാതെ ഞങ്ങളൊരു റൂമിൽ അടച്ചിരുന്നപ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ സമയത്ത് തന്നെ എല്ലാവരുടെ മാനസികാവസ്ഥയ്ക്കും വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും, നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സേഫായിട്ടിരിക്കാൻ നോക്കുക. ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഈ 14 ദിവസമല്ല, മുന്നേ 14 ദിവസമായിരുന്നു, ഇപ്പോൾ 17 ദിവസമാണ് ക്വാറൻറ്റൈൻ. ഈ 17 ദിവസം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. 2 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പണിപെടും ഒന്നും ഇരിക്കാൻ, ഒന്ന് റൂമിൽ അടച്ചിരിക്കാനായിട്ട്. അത് നിങ്ങൾ വെറുതെ എങ്കിലും ഒന്ന് 1 ദിവസമെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 17 ദിവസം ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും പറയത്തില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ എന്ന്. അതുപോലെ രോഗം വരാതെ നോക്കുക, വന്നിട്ട് ചികിത്സിക്കുക അല്ല വേണ്ടത്, വരാതെ നോക്കുക. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുക. ഞങ്ങൾ 3-ാം തീയതി ലോക്ക്ഡൗണിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ 1 ദിവസം മഴ നനഞ്ഞു, അത് മാത്രമേ ചെയ്തത്. വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ടും, എന്ന് വെച്ചാൽ വീട് കോമ്പൗണ്ടിനുള്ളിൽ നിന്നിട്ടും മഴ നനഞ്ഞു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുറത്ത് ദൈവം ചെയ്ത് ആരും ഇറങ്ങരുത്. പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് അസുഖം പിടിപെട്ടാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും കോവിഡ് വരുവാണെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള, മുന്നേ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ അവരുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്നു പോയിൽ പിന്നെ അതിലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് ഉണ്ട്, വൈറ്റ് ഫംഗസ് ഉണ്ട്, കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ യെല്ലോ ഫംഗസും കൂടി വന്നെന്ന് പറയുന്നു. എന്താ എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവു ചെയ്ത് എല്ലാവരും സേഫായിട്ടിരിക്കുക എൻ്റെ ഒരു അപേക്ഷയാണ്. അപേക്ഷ മാത്രമല്ല എൻ്റെ അനുഭവത്തിൽ നിന്നും, ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്നും ഞാൻ പറയുകയാണ്, ദയവു ചെയ്ത് ആരും വീടിന് പുറത്തിറങ്ങരുത്, സേഫായിട്ടിരിക്കാൻ നോക്കുക.